ജിയോടാ, ഈ ബിഗ് ബോസ് ഒരു വിന്നർ ആരായിരിക്കും? എടാ എനിക്കറിയില്ല, എനിക്ക് ആര് വിന്നർ ആവുന്ന എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം, ഇപ്പൊ വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഇതിലല്ലേ പോകുന്നേ. പിന്നെ ശ്രീതു എവിക്റ്റ് ആയി എന്നൊക്കെ നമ്മളിപ്പോ കേൾക്കുന്നു, എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് നോക്കാം ആരെങ്കിലും. എനിക്ക് പേഴ്സണലി വിന്നർ ആണെന്ന് ആലോചിച്ചാൽ അർജുന്റെ പേരെ ഞാൻ പറയുള്ളൂ, ബിക്കോസ് ഞാൻ അവനായിട്ട് നല്ല അടുപ്പത്തിലാണ്, എനിക്കൊരു ബ്രദർ ഫീൽ ആണ്. സോ എന്റെ ആഗ്രഹം ആ വിന്നർ ആണെന്നുള്ള. ഓക്കെ, ഇപ്രാവശ്യം വിളിച്ചില്ല, അകത്തോട് വിളിച്ചില്ല. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് പുള്ളി വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും വിമർശനം കണ്ടില്ല? അല്ല, ഇന്ന് വിളിച്ച പുള്ളി എന്നെ പ്രസ് മീറ്റ് വിമർശനം ഞാൻ കണ്ടിട്ടില്ല. അല്ല, വിളിച്ചില്ല, പരാതി ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി എന്താണ് അങ്ങനെ വിളിക്കാത്തത്? ഞാനതെ വിളിക്കാത്ത അവരല്ലേ. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അല്ല, എനിക്ക് പുള്ളി എന്നെ വിളിച്ചാൽ വിളിച്ചില്ല, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിളിച്ചില്ല, പിന്നെ നമ്മൾ എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമല്ലോ. നമ്മളെപ്പോഴും ഒരു ഷോ അല്ലേ, ഇത് ഒബിയസ്ലി ഒരു ഷോ ആണ്, ഒരു ടി വി ഷോ ആണ്, ടെലിവിഷൻ ഷോ ആണ്, ഒരു വലിയ ഒരു ഷോ കൂടെയാണ്. അപ്പം ആ ഷോയുടെ ഒരു റൂൾ ഉണ്ടല്ലോ, ആ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാനല്ല നീയല്ല ആര് ചെയ്താലും അവര് ആ വ്യക്തിയെ മാറ്റി നിർത്തും. അത് സ്വഭാവമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ രീതിയിൽ മാറ്റി നിർത്തിയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് തെറ്റൊന്നുമല്ലല്ലോ, അവനെ മാറ്റി നിർത്തിപ്പെടണമല്ലോ. കാരണം ഇപ്പോൾ ഷോയ്ക്കെതിരായിട്ടുള്ള ഒരു വ്യക്തി ഷോയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വീണ്ടും ആ ഷോയിലേക്ക് കൊണ്ടുവരില്ല. അതൊരു നോർമൽ പ്രോസസ്സ് മാത്രമാണ്. അതിനകത്ത് നമുക്ക് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പുള്ളിയുടെ സ്ഥാനത്ത് എനിക്കാണെങ്കിലും ബുദ്ധിമുട്ടും കുറ്റബോധവും തോന്നാം. കുറ്റബോധം തോന്നണം, ബുദ്ധിമുട്ടും തോന്നണം. അപ്പം നമുക്കത് ബുദ്ധിമുട്ടിൽ മാത്രം ഒതുങ്ങി പോരുത്, രണ്ടും നടക്കണം. എല്ലാവരും ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഈ റോബിനെ പിന്നെയും വിളിച്ചായിരുന്നു. രണ്ടും രണ്ടാണ് അല്ല, ഞാൻ അല്ല ഇവിടെ എന്താ ഇപ്പൊ തോന്നുന്നത്? ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് അല്ലല്ല കൊണ്ടേ അല്ലേ. അതിനകത്ത് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹൗസ് മേറ്റ്സ് കാണുന്നുണ്ടാവില്ലോ, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. ലൈക്ക് ഇപ്പോ ഹൗസ് മേറ്റ്സിന്റെ കണ്ണില് പുറത്ത് കാണുന്നതും പ്രേക്ഷകർ കാണുന്നതും ഹൗസ് മേറ്റ്സിന്റെ അകത്തുള്ള കാര്യങ്ങൾ രണ്ട് രണ്ടായിരിക്കുമല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവരുടെ ഇന്റർവ്യൂസ് ഒന്നും കണ്ടില്ല, അവരുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല ബേസിക്കലി. പിന്നെ ഫിനാലെ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഒരാളെ നല്ലത് ഒരാൾ മോശം അങ്ങനെ ഒരു ഒരു ഉത്തരം പറയാതിരിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഏറ്റവും നല്ലത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച കഴിയുമ്പോൾ പറയാം, കുഴപ്പമില്ല. നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫിനാലയ്ക്ക് ശേഷം സംസാരിക്കുമ്പോൾ ഇത്തിരി കൂടെ അതിനകത്ത് എന്താ പറയുക, അതൊരു മാന്യത കൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് നല്ലത് പറയാം. ഒരിക്കലും നമ്മൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മോശം പറയാൻ പാടില്ല. അത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അത് ശരിയായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കില്ല. എന്തായാലും ഇനിയെങ്കിലും ഫ്ലൈറ്റ് കിട്ടട്ടെ.